മലയാള സിനിമയിലെ സ്വാഭാവിക അഭിനയത്തിൻ്റെ ആദ്യത്തെ മാതൃക. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ആരംഭിച്ച വർഷത്തിലും മരണാനന്തര ബഹുമതിയായും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ അഭിനേതാവ്. ദശാബ്ദങ്ങൾക്കിപ്പുറവും മലയാള ചലച്ചിത്ര രംഗത്ത് ഇന്നും ഒരു പാഠപുസ്തകമായി കരുതപ്പെടുന്ന സത്യൻ വിട പറഞ്ഞിട്ട് 52 വർഷമായിരിക്കുകയാണ്. വർഷങ്ങൾ ഏറെ കടന്നുപോയിട്ടും മലയാള സിനിമാ രംഗത്ത് ഒരു പാഠപുസ്തകമായി സത്യൻ ഇന്നും ജീവിക്കുകയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സംസ്ഥാന സർക്കാർ മികച്ച നടനുള്ള അവാർഡ് ആദ്യമായി നൽകിയത് സത്യനായിരുന്നു. 2 തവണ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയിട്ടുള്ള അദ്ദേഹം തനതായ അഭിനയ ശൈലി കൊണ്ടും സ്വാഭാവിക അഭിനയം കൊണ്ടും എന്നും മലയാളിയുടെ മനസ്സിൽ ജീവിക്കുകയാണ്. മലയാള ചലച്ചിത്ര രംഗത്ത് അക്ഷരാർത്ഥത്തിൽ സത്യൻ്റെ സിംഹാസനമുണ്ട്. പ്രമുഖ സ്റ്റുഡിയോകളിലും സത്യൻ്റെ വീട്ടിലും അദ്ദേഹം സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന കസേരകളിൽ ഒന്നിൽ ഇരിക്കുവാനുള്ള മോഹവുമായി പല നടന്മാരും നടന്നിട്ടുണ്ട്. ആരൊക്കെ അതിൽ കയറിയിരുന്നാലും സിംഹാസനം ഇന്നും ഒഴിഞ്ഞു തന്നെ കിടക്കും. 1912 നവംബർ 9 തെക്കൻ തിരുവിതാംകൂറിലെ തിരുമലയ്ക്കടുത്തുള്ള ആരമട എന്ന ഗ്രാമത്തിൽ മാനുവലിൻ്റെയും ലില്ലി അമ്മയുടെയും മകനായാണ് സത്യൻ്റെ ജനനം. അക്കാലത്തെ ഉയർന്ന ബിരുദമായി കണക്കാക്കപ്പെട്ടിരുന്ന വിദ്വാൻ പരീക്ഷ പാസ്സായതിനു ശേഷം സ്കൂൾ അധ്യാപകനായി സെൻറ്റ് ജോസഫ് സ്കൂളിൽ ജോലി നോക്കി. കുറച്ചുകാലം സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്തതിനു ശേഷം 1941 പട്ടാളത്തിൽ ചേരുകയാണ് ഉണ്ടായത്. 2ാം ലോക മഹായുദ്ധകാലത്ത് അദ്ദേഹം ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ മണിപ്പൂർ സേനയിൽ അംഗമായി സേവനമനുഷ്ഠിച്ചിരുന്നു. പട്ടാള സേവനത്തിനു ശേഷം തിരിച്ചു പോരുകയും തിരുവിതാംകൂറിൽ പോലീസായി ചേരുകയും ചെയ്തു. 1947-48 കാലഘട്ടങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ കാലത്ത് സത്യൻ ആലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം നാടാർ ഇൻസ്പെക്ടർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം പോലീസിലായിരുന്നപ്പോഴാണ് സിനിമയിലേക്ക് കടന്നു വരുന്നത്. 1951 അഭിനയിച്ച ത്യാഗസീമയടക്കമുള്ള ആദ്യകാല സിനിമകൾ പുറം ലോകം കണ്ടില്ല. 1952 പ്രദർശനത്തിനെത്തിയ ആത്മസഖിയിലൂടെ സത്യൻ മലയാള സിനിമാ ലോകത്ത് വരവറിയിച്ചു. ചിത്രം വൻ വിജയമായി മാറുകയായിരുന്നു. തുടർന്നങ്ങോട്ട് സ്നേഹസീമ, ആശാദീപം, ലോകനീതി, തിരമാല എന്നീ സിനിമകളിലൂടെ സത്യൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായി മാറി. ദേശീയതലത്തിലും അംഗീകാരം കിട്ടിയ നീലക്കുയിലിലെ അഭിനയത്തോടെ സത്യൻ മലയാള സിനിമയിലെ വിജയനായക പട്ടം അണിയുകയായിരുന്നു. ചലച്ചിത്ര ചരിത്രത്തിലെ തന്നെ ഒരു നാഴികക്കല്ലായി ഈ ചിത്രത്തെ കണക്കാക്കപ്പെടുന്നു. അതായിരുന്നു മലയാളത്തിൽ തന്നെ രചിക്കപ്പെട്ട ആദ്യത്തെ മലയാളം സിനിമ. ആ സിനിമ രചിച്ചത് പ്രശസ്ത കഥാകാരനായ ഉറുവ് ആയിരുന്നു. സംവിധാനം ചെയ്തത് പ്രശസ്ത സംവിധായകൻ രാമു കാര്യാട്ടും പി ഭാസ്കരനും ചേർന്നായിരുന്നു. പി ഭാസ്കരൻ രചിച്ച് കെ രാഘവൻ സംഗീതം നൽകിയ ഈ സിനിമയിലെ ഗാനങ്ങൾ വളരെ പ്രശസ്തമായി. കേന്ദ്ര സർക്കാരിൻ്റെ രജതകമലം അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാള ചിത്രമായിരുന്നു നീലക്കുയിൽ. ഈ ചിത്രത്തിൻ്റെ വിജയം സത്യനെയും കൂടെ അഭിനയിച്ച നായിക മിസ്കുമാരിയെയും പ്രശസ്തരാക്കി. കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത സത്യൻ അഭിനയിച്ച ഒരുപാട് ചിത്രങ്ങൾ ജനങ്ങൾക്കിടയിൽ അക്കാലത്ത് പ്രശസ്തമായി. ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലെ പപ്പു, ദാഹം എന്ന ചിത്രത്തിലെ ജയരാജൻ, യക്ഷി എന്ന ചിത്രത്തിലെ പ്രൊഫസർ ശ്രീനി എന്നിവ സത്യൻ്റെ അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളാണ്. മലയാളത്തെ എക്കാലത്തെയും മികച്ച ഒരു നടനായിട്ടാണ് സത്യനെ കണക്കാക്കുന്നത്. ചെമ്മീൻ സിനിമയിലെ വേഷം അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ എന്നും എടുത്തു പറയാവുന്ന ഒന്നാണ്. മലയാളത്തിൽ 150-ലേറെ ചിത്രങ്ങളിൽ സത്യൻ അഭിനയിക്കുകയുണ്ടായി. തമിഴിൽ 2 ചിത്രങ്ങളും അഭിനയിച്ചു. ചലച്ചിത്ര അവാർഡുകൾ സംസ്ഥാന സർക്കാർ ആദ്യമായി പ്രഖ്യാപിച്ചപ്പോൾ അത് കരസ്ഥമാക്കിയത് സത്യനായിരുന്നു. കടൽപ്പാലം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് സത്യൻ മികച്ച നടനായത്. അച്ഛനും മകനുമായി ഇരട്ടവേഷത്തിലെത്തിയായിരുന്നു കടൽപ്പാലത്തിൽ സത്യൻ അഭിനയിച്ചത്. സത്യന് പകരം വയ്ക്കാൻ മറ്റൊരു നടൻ അത്തവണ ഇല്ലായിരുന്നു അത്രേ. മരണാനന്തരവും സത്യന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു. കരകാണാക്കടൽ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് സത്യന് അവാർഡ് ലഭിച്ചത്. ചലച്ചിത്ര മേഖലയിൽ നിറഞ്ഞു നിൽക്കെ 1970 ഫെബ്രുവരിയിൽ സത്യന് രക്താർബുദം സ്ഥിരീകരിച്ചിരുന്നു. ഡോക്ടർ വിശ്രമം നിർദ്ദേശിച്ചെങ്കിലും അതൊന്നും കാര്യമാക്കാതെ സത്യൻ അഭിനയം തുടർന്നു. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ രക്തം ഛർദ്ദിച്ച് കുഴഞ്ഞു വീണപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് പലർക്കും മനസ്സിലായത്. തുടർന്ന് അദ്ദേഹം സ്വയം കാറോടിച്ചുപോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയായിരുന്നു. അന്ന് അദ്ദേഹത്തെ കാണാൻ വന്ന മക്കളോട് എനിക്കൊന്നുമില്ല, ഞാൻ ഒന്നുറങ്ങട്ടെ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ. ഒടുവിൽ 1971 ജൂൺ 15 പുലർച്ചെ 4